പരിശുദ്ധ അമ്മയുടെ പാതാധി നാം ഓരോരുത്തരും ജോൺ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് ഓ മേരി ഐ ആം പരിശുദ്ധ പരിശുദ്ധ അമ്മേ അമ്മേ ഞാൻ ഞാൻ നിൻ്റേതാ നിൻ്റേതാ നിൻ്റെ നിൻ്റെ നമുക്ക് ശാന്തമായി അമ്മയുടെ കൂടെ ആയിരിക്കാം സിഹിയൻമാളയിൽ പരിശുദ്ധ അമ്മയും സ്ലിഹന്മാരും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചതുപോലെ ഇന്നേ ദിവസം അമ്മയോട് ചേർന്ന് നാം പ്രാർത്ഥിക്കുകയും അമ്മയോട് ചേർന്ന് ഈശോയെ ആരാധിക്കുകയും ചെയ്യുന്ന അനുഗ്രഹീതമായ സമയമാണ് പരിശുദ്ധ അമ്മയ്ക്ക് നമ്മോടെന്തോ സംസാരിക്കാനുണ്ട് നമുക്ക് ശ്രമിക്കാം പരിശുദ്ധ അമ്മയ്ക്ക് നമുക്ക് വേണ്ടി അവിടുന്ന് മാധ്യസ്ഥ വഹിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അമ്മയുടെ മുമ്പിൽ നമുക്ക് ഏറ്റവും വിനയത്തോടു കൂടെ കൂടെ തിരുവചനം നമുക്ക് തരികയാണ് സങ്കീർത്തനം നൂറ്റിനാൽപത്തിനാലാം അധ്യായം ഒന്നാം തിരുവചനം എൻ്റെ അപേക്ഷിയായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ യുദ്ധം ചെയ്യുവാൻ എൻ്റെ കൈകളെയും പടപെരുതുവാൻ എൻ്റെ വിരലുകളെയും അവിടുന്ന് പരിശീലിപ്പിക്കുന്നു എൻ്റെ അപേക്ഷിയായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ യുദ്ധം ചെയ്യുവാൻ എൻ്റെ കൈകളെയും പടപെരുതുവാൻ എൻ്റെ വിരലുകളെയും അവിടുത്തെ പരിശീലിപ്പിക്കുന്നു പ്രിയപ്പെട്ട മക്കളെ കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിലൂടെ നാം കടന്നുപോകുകയാണ് ഓൺലൈനിലൂടെയാണ് ജനശ്രീം വസകൂടാരത്തുള്ള ശുശ്രൂഷകൾ നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഏറ്റവും ഭക്തിപൂർവം ട്രിബിയോട് കൂടെ നമുക്കായിരിക്കാം പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി പ്രത്യുമായി സമർപ്പിച്ചിരിക്കുന്ന ഒക്ടോബർ മാസത്തിലാണ് നാം ആയിരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മക്കളാണ് ഞാനും നിങ്ങളുമെല്ലാം എന്നാൽ പ്രിയപ്പെട്ടവരെ ഈ കരങ്ങളിൽ ജപമാല പിടിക്കുമ്പോഴും ഈ ജപമാല അണയുമ്പോഴും ഓരോ മക്കളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് ജപമാല ഒരാഭരണമല്ല മറിച്ച് ഒരായുധമാണ് ജപമാല ഒരായുധമാണ് തിന്മയുടെ ശക്തികളെ അന്ധകാര ശക്തികളെ തകർക്കുവാനുള്ള ഒരായുധമാണ് ജപമാല എന്ന് സകല മക്കളും ഈ കാലഘട്ടത്തിൽ തിരിച്ചറിഞ്ഞു സഭയുടെ പ്രതിസന്ധിയുടെ നിമിഷങ്ങളിൽ സഭ എന്താ ചെയ്തെന്നറിയോ സഭ ചെയ്തത് സഭ തനേര് ചെയ്തത് എന്താ കരങ്ങളിൽ ജപമാല പിടിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിലും പ്രതിസന്ധികളുടെ സഭ പോകുന്നുണ്ടോ ലോകം പോകുന്നുണ്ടോ കുടുംബം പോകുന്നുണ്ടോ അതിന് ഒറ്റ പരിഹാരം മാത്രമേയുള്ളൂ മക്കളെ ഈ ജപമാല കരങ്ങളിൽ എടുത്തുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് യേശുവിനെ ധ്യാനിച്ചോ നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഈ അമ്മ തിരുക്കമാറിന് മുമ്പിൽ മാധ്യസ്ഥും വിക്ടോറിയ ഹെയർ എന്ന് പറയുന്ന അമേരിക്കക്കാരിയായ ഒരു സ്ത്രീ ഇവള് അമേരിക്കയിലെ ടെക്സസ് എന്ന് പറയുന്ന സ്ഥലത്താണ് ജീവിച്ചിരിക്കുന്നത് ഒരിക്കൽ ഈ വിക്ടോറിയ ഹെയറിനെ കാണാൻ ഇടയായി അമേരിക്കയിൽ ധ്യാനിപ്പിക്കുന്ന അവസരത്തിൽ ഈ വിക്ടോറിയ ഹെയർ പരിശുദ്ധ അമ്മയുടെ വലിയ ഭക്തിയാണ് പരിശുദ്ധ പരിശുദ്ധാമ്മയുടെ എപ്പോഴും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ അമേരിക്കക്കാരിയായ സ്ത്രീ ഇവൾ എന്നോട് പറയുകയാണ് അച്ഛ എൻ്റെ കുഞ്ഞുനാൾ മുതൽ ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങിയതാ എനിക്ക് ആറ് വയസ്സുള്ളപ്പോൾ മുതൽ ഞാൻ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു പിന്നീട് അവളുടെ കാലഘട്ടങ്ങളിൽ കാണുകയാണ് അവൾ സ്കൂളിലേക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും വിക്ടോറിയ ഹെയർ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക ഇതിനു ശേഷം അവൾ യൂണിവേഴ്സിറ്റി പഠനമായപ്പോഴും എത്ര തിരക്കുണ്ടെങ്കിലും അവൾ ഉപേക്ഷിക്കാത്തൊരു കാര്യമുണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മൾ ഓർക്കണം തിരക്കുള്ളപ്പോൾ നമ്മൾ ഉപേക്ഷിക്കുന്ന എന്താ നമ്മൾ ഉപേക്ഷിക്കുന്ന പ്രാർത്ഥനയാണ് നമ്മൾ ഉപേക്ഷിക്കുന്ന ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ ആര് ഭക്ഷണം മറക്കാറില്ല എന്നാൽ ഈ വിക്ടോറിയ ഹെയറിന്റെ പ്രത്യേകത എന്താണെന്നറിയോ എത്ര തിരക്കുണ്ടെങ്കിലും ഭക്ഷണം ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്തൊരു കാര്യമുണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക എന്നുള്ളത് ഇതിനുശേഷം അവൾ ജോലി കിട്ടുമ്പോഴും അവൾ എന്നും ഈ അമ്മയുടെ ഈ ജപമാലയെ തൂങ്ങിക്കിടന്നവളാ അവള് പറയും ഞാൻ ജപമാല കരങ്ങളെ പിടിച്ചു പ്രാർത്ഥിക്കുമ്പോ അമ്മയുടെ കരങ്ങളിൽ ഞാൻ പിടിച്ചു പ്രാർത്ഥിക്കുന്നേ ഇതിനുശേഷം വിക്ടോ ഹെയർ അവൾ വിവാഹം ചെയ്തു അവളുടെ ദാമ്പത്യ വല്ലരിയിൽ അവൾക്ക് ഒരു കുഞ്ഞുണ്ടായി ഈ കുഞ്ഞിനെയും അമ്മ നല്ല വിശ്വാസ ജീവിതത്തെ വളർത്തി പ്രാർത്ഥന ജീവിതത്തെ വളർത്തി എന്നും വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ ഈ കുഞ്ഞിനെയും കൊണ്ട് പോകും അമ്മ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന കുഞ്ഞുനാൾ മുതൽ അവളെ മകൻ കാണാൻ തുടങ്ങി ഇതിനുശേഷം പ്രിയപ്പെട്ടവരെ ഈ മകന്റെ യൂണിവേഴ്സിറ്റി പഠനമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ മകന് വലിയൊരാഗ്രഹമാണ് എനിക്ക് അമേരിക്കൻ മിലിട്ടറിയിൽ ചേരണമെന്ന് ഇവൻ അമേരിക്കൻ മിലിട്ടറിയിൽ ചേരുക ആ കാലഘട്ടത്തിലാണ് കുവൈറ്റ് യുദ്ധം നടക്കുന്നത് ഈ കുവൈറ്റ് യുദ്ധത്തിന് ഈ മകനും പോയിരിക്കുകയാണ് യുദ്ധം ചെയ്യുവാൻ വേണ്ടി മണലാരണ്യത്തിലേക്ക് കുവൈറ്റിലേക്ക് ഈ അമ്മയ്ക്കറിയാൻ യുദ്ധഭൂമിയിൽ അരക്ഷിതാവസ്ഥ ഈ അമ്മ എന്നും മകന് വേണ്ടി ശപമാലെ ചൊല്ലി പ്രാർത്ഥിക്കാം ഈ അമ്മ അവിടെ ഇടവ ദേവാലയത്തിൽ ഒരു ധ്യാനം നടക്കുക ആ ധ്യാനത്തിന്റെ അവസരത്തിൽ അമ്മ ആ ധ്യാനത്തിൽ വന്നിട്ടുണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അമേരിക്കക്കാരനായ ഒരു മോർസ്നോർ അച്ഛനാണ് അവിടെ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുന്നത് നാലുമണിയായപ്പോ ധ്യാനൊക്കെ തീർന്നു ഈ മകള് പള്ളിയിൽ നിന്ന് പോയിട്ടില്ല ധ്യാനം നടത്തിയ അച്ഛൻ്റെ അടുത്തും വികാരി അച്ഛൻ്റെ അടുത്തും ചെന്ന് ഒരു കാര്യം ചെന്ന് പറഞ്ഞു എൻ്റെ മോനുണ്ടല്ലോ അവൻ കുവൈറ്റ് യുദ്ധത്തിന് പോയേക്കുക അവൻ അമേരിക്കൻ പട്ടാളക്കാരനാണ് അവന് വേണ്ടി പ്രാർത്ഥിക്കണം അവൻ യുദ്ധഭൂമിയിലാണ് അന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വികാരി സംസാരിക്കുകയാണ് നന്നാൽ നമ്മുടെ മകന് വേണ്ടി ഈ രാത്രി മുഴുവൻ നമുക്ക് ജാഗരണ പ്രാർത്ഥന നടത്താം ഈ മകന് വേണ്ടി പരിശൂർ ഭാര്യയുടെ നിലയിച്ചു വെച്ച് നമുക്ക് ശപമാല ചൊല്ലി പ്രാർത്ഥിക്കാം ഈ വികാരിയച്ചൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവരാൽ നിറഞ്ഞ് സംസാരിച്ചതാണ് വികാരിയച്ഛനും ധ്യാനിപ്പിച്ച വൈദികനും ഈ അമ്മയും കൂടി അവിടെ ഇരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക ഒന്ന് രണ്ടു മണിക്കൂറല്ല പുലർച്ചെ നാലു മണി വരെ ഈ മകന് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു നാലുമണിയായപ്പം ബെന ബെനഡിറ്റൻ ആരാധന സമാപനമൊക്കെ നടത്തി ഈ സ്ത്രീ വിക്ടോറിയ ഹെയർ അവളുടെ ഭവനത്തിലേക്ക് പോയി പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് മകൻ്റെ ഒരു കത്ത് വരുന്നത് ഇന്നത്തെ കാലത്തെ പോലെ വാട്സാപ്പിൽ വിളിക്കാനോ വീഡിയോ കോൾ ചെയ്യുവാനോ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തെ പോലെ ഫോണിൽ വിളിക്കാൻ മൊബൈൽ ഫോണൊന്നും ഇല്ലാത്ത കാലഘട്ടം രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഈ മകൻ്റെ കത്ത് വന്നിരിക്കുകയാണ് ആ കത്തിനകത്ത് ആ മകൻ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ് അമ്മേ ഇന്ന ദിവസം യുദ്ധഭൂമിയില് എന്തെന്നില്ലാത്തൊരു അരക്ഷിതാവസ്ഥയായിരുന്നു ഞങ്ങൾ ഈ യുദ്ധഭൂമിയിലായിരിക്കുന്ന സമയത്ത് വെടിയുണ്ടകൾ ചീറി എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല ആകെ പൊടി പടലങ്ങൾ മാത്രം ഈ സമയത്ത് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഒരു വലിയൊരു ആത്മീയ ശക്തി കടന്നു വരിക ഒരു ആന്തരിക ശക്തി കടന്നു വരിക ഇങ്ങനൊരു വചനം ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് എന്താ വചനം പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് ഈ വചനം യുദ്ധഭൂമിയിൽ കിടക്കുന്ന പട്ടാളക്കാരനായ മകന്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരികയാണ് ഇതിനു ശേഷം ഈ അമ്മയ്ക്ക് ഈ മകൻ എഴുതിയിരിക്കുകയാണ് എന്തൊക്കെ രക്ഷിതാവസ്ഥയിലൂടെ കടന്നു പോയാലും എൻ്റെ അമ്മ എന്നെ അന്ന് പ്രത്യേകമായ വിധം അമ്മയുടെ നീലങ്കിക്കുള്ളിൽ കാത്തു സംരക്ഷിച്ചു എന്ന് ഈ അമ്മ തിരിഞ്ഞു നോക്കുമ്പോൾ രണ്ടാഴ്ചകൾക്ക് മുമ്പ് ഇന്ന ദിവസം ഇന്ന സമയം എന്ന് പറഞ്ഞപ്പോൾ ഈ അമ്മ കാണുന്നൊരു കാര്യമുണ്ട് രണ്ടാഴ്ചകൾക്ക് മുമ്പ് ഈ അമ്മ ദേവി കാഴ്ചത്തിന് മുമ്പിലിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മണിക്കൂറല്ലേ ആ മണിക്കൂറിലാണ് ഈ യുദ്ധഭൂമിയിൽ ഈ അസംഘടിതമായ അവസ്ഥയിൽ കലുഷിതമായ അവസ്ഥയിൽ തൻ്റെ മകൻ വെടിയുണ്ടകളോടുകൂടെ അവിടെ ആയിരിക്കേണ്ട അവസ്ഥ വന്നേ ആ സമയത്താണ് പരിശുദ്ധ പ്രത്യേകമായ സംരക്ഷ തന്റെ മകന് ലഭിക്കുന്ന ആ മകൻ്റെ ആത്മവിശ്വാസത്തിലേക്ക് ദൈവത്തിന്റെ വസ്ത്രം കടന്നു വരുന്ന ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് കണ്ടോ പ്രിയപ്പെട്ടവരെ ഈ അമ്മ തൻ്റെ ദേശത്തെ ഇടോ പള്ളിയിലെ കൊച്ചു ഷാപ്പിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ എവിടെയാണ് അത്ഭുതം നടന്നത് അത്ഭുതം നടന്ന് മറ്റെവിടെയല്ല അത്ഭുതം നടന്ന് തന്റെ മകൻ യുദ്ധഭൂമിയിലാ ആ യുദ്ധഭൂമിയിലാണ് അത്ഭവം നടന്നത് കണ്ടോ പ്രിയപ്പെട്ടവരെ ഈ ജപമാല എന്ന് പറയുന്ന എന്താണെന്ന് അറിയോ ഇത് ആഭരണമല്ല മക്കളെ ഇത് ശക്തികളെ തകർക്കുവാനുള്ള ആയുധമാശ്വസിക്കുന്നവരൊന്നും ഇരുന്നു കൊണ്ട് വലത് കരു ഉയർത്തി എന്ന് പറഞ്ഞേ ലുയാ വിശ്വത്തെതാവ് ജപമാലയെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ജപമാല സാധാരണക്കാരൻ്റെ ബൈബിളാണ് സാധാരണക്കാരൻ്റെ ബൈബിളാണ് എല്ലാവർക്കും ഒരുപക്ഷെ ബൈബിൾ വായിക്കാൻ സാധിച്ചു വരില്ല എല്ലാവർക്കും ഒരുപക്ഷെ പ്രായമായി കഴിഞ്ഞാൽ കണ്ണു കാണാൻ പറ്റിയെന്ന് വരില്ല എല്ലാവർക്കും ഒരുപക്ഷെ അക്ഷരാഭ്യാസം ഉണ്ടായില്ല എന്ന് വന്നേക്കാം എന്നാൽ ഒരു കാര്യം തിരിച്ചറിഞ്ഞു പാവപ്പെട്ടവൻ്റെ ബൈബിളാണ് ജപമാല ഈ ജപമാല കരങ്ങളെ പിടിച്ചു പ്രാർത്ഥിച്ചോ അമ്മ ഇറങ്ങി വരും മക്കളെ നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന എന്താ അമ്മയുടെ വിദ്യാലയത്തിലായിരുന്നു കൊണ്ട് യേശുവിന്റെ ജീവിതത്തെ ധ്യാനിക്കുകയാണ് ഓരോ ദൈവ പൈതിലും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധ അമ്മയുടെ വിദ്യാലയത്തിലേക്ക് ചേരുക ആ വിദ്യാലയത്തിൽ ചേർന്ന് യേശുവിൻ്റെ ജീവിതത്തെ ധ്യാനിക്കുക സഭാപിതാക്കന്മാർ പറയുക ആത്മീയ ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് വളരണമോ ഈ വ്യക്തി ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളു പരിശുദ്ധ അമ്മയുടെ വിദ്യാലയത്തിൽ ചേര പരിശുദ്ധ അമ്മയോട് ഭക്തി സ്നേഹമില്ലാതെ ഒരു വ്യക്തിക്ക് ആത്മീയ ജീവാത്തിൽ വളരാൻ സാധിക്കുകയില്ല എന്ന് ഈ കാലഘട്ടത്തിൽ സഭാപിതാക്കന്മാർ പഠിപ്പിക്കുകയാണ് അതിന് ലോകത്തിലെ എല്ലാ വിശുദ്ധാത്മാക്കളും ജീവിതം നോക്കിക്കോ രണ്ടു കാര്യങ്ങൾ അവിടെ ജീവിതം കേന്ദ്രീകൃതമായിരുന്നു ഒന്ന് പരിശുദ്ധ കുർബാന രണ്ട് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി ഈ രണ്ട് കാര്യങ്ങൾ അവരുടെ ജീവിതം ആയിരുന്നു അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ വിശുദ്ധാത്മാക്കളൊക്കെ അമ്മയെ ചേർത്ത് പിടിച്ചതും ജപമാലയെ ചേർത്ത് പിടിച്ചതും അതിന് ശക്തി മനസ്സിലാക്കിയതും വിശുദ്ധ പാത്രപ്പിയെ പറയുകയാണ് ജപമാല തിന്മയ്ക്കെതിരെയുള്ള തിന്മക്കെതിരെയുള്ള ചാട്ട ഇതുപോലെ സഭാപിതാക്കന്മാര് പരിശുദ്ധാവ് ഒമ്പതാം പി പിയൂസ് മാർപ്പാപ്പ പറയുന്ന എങ്ങനെയാണ് ജപമാല ചെല്ലുന്ന ഒരു സൈന്യത്തെ എനിക്ക് തരും പത്തു ലക്ഷം പേര് ഈ ലോകത്തെ ജപമാല ചൊല്ലാനുണ്ടെങ്കിൽ ഞാൻ ലോകത്തെ വീണ്ടെടുക്കാം എന്നാണ് ഒമ്പതാം പി പിയൂസ് മാർപ്പാപ്പ പറയുന്നത് അത്ര മാത്രം സഭാപിതാക്കന്മാര് നമ്മുടെ മാർപ്പാപ്പമാര് ഈ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജീവിച്ചിരുന്നവരാണ് ഈ ജപമാരുടെ ശക്തി തിരിച്ചറിഞ്ഞവരാണ് ഈ കാലഘട്ടത്തിലും പ്രിയപ്പെട്ടവരെ നമ്മളും നമ്മുടെ കുടുംബങ്ങളും ജപമാലയുടെ ശക്തി തിരിച്ചറിയണം ഇതൊരാഭരണമല്ല സ്വർണത്തിന്റെ കൊന്തിയുണ്ടാവാ വെള്ളിയുടെ കൊന്തി ഉണ്ടാവാ മാർപ്പാപ്പിച്ച കൊന്തിയുണ്ടാവാ മെത്രാൻ വിഞ്ചരിച്ച കൊന്തി മദർ തെരേസ തന്ന കൊന്തി ഉണ്ടാവാം എത്ര കൊന്തിയുണ്ടെങ്കിലും നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക ഇതൊരാഭരണമല്ല മറിച്ച് തിന്മയുടെ ശക്തികളെ തകർക്കുവാനുള്ള ആയുധമാണോ എല്ലാരും ചേർന്നത് പറഞ്ഞ് തിരുസഭയുണ്ടല്ലോ ഭക്തിക്ക് മൂന്ന് രൂപങ്ങളാണ് കൊടുക്കുന്നത് ഇങ്ങനെയാണ് തിരുസഭ ഉപയോഗിക്കുന്ന വാക്കുകൾ ഒന്ന് അഡോറേഷൻ രണ്ട് ഹൈപ്പർ ധൂളിയ മൂന്ന് ഇവ മൂന്ന് തമ്മിൽ വ്യത്യാസം നമ്മൾ തിരിച്ചറിയണം അഡോറേഷൻ ഹൈപ്പർ ധൂളിയ ധൂളിയ എന്ന് പറഞ്ഞ ആരാധനയാണ് ആരാധന നമ്മൾ ദൈവത്തിന് മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്നാൽ ധുളിയ ധുളിയ ഈ രണ്ട് വാക്കുകളുണ്ട് ഹൈപ്പർ എന്തിനാണ് ഉപയോഗിക്കുന്നത് പരിശുദ്ധ അമ്മയ്ക്ക് മാത്രം കൊടുക്കുന്നതാണ് ഹൈപ്പർ ധുളിയ എന്നത് അതിൻ്റെ അർത്ഥം ഇതാണ് ഉന്നതമായ വണക്കം ഉന്നതമായ വണക്കം എങ്കിൽ വിശുദ്ധാത്മാക്കൾക്ക് എന്താ കൊടുക്കുന്നത് ും അതുപോലെ തന്നെ അന്തോണിസ് അതുപോലെ തന്നെ സബ്സ്റ്റ്യാനോസ് ഉണ്ണിയാലിനും അൽഫോൻസ് അമ്മയ്ക്കും ചാവള പിതാവിനും നമ്മൾ കൊടുക്കുന്നതാണ് എന്നുള്ള വാക്ക് വണക്കം എന്നാണ് അതിന്റെ അർത്ഥം വിശുദ്ധാത്മാക്കൾക്കും മാലാക്കന്മാർക്കും നമ്മൾ കൊടുക്കുന്നു വണക്കം പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കുന്നു ഉന്നതമായ വണക്കം ദൈവത്തിന് മാത്രമാണ് നമ്മൾ ആരാധന കൊടുക്കുന്നുള്ളു അതുകൊണ്ട് തന്നെ തിരുസഭയിൽ പരിശുദ്ധ അമ്മയുടെ സ്ഥാനം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും പരിശുദ്ധാമ്മയ്ക്ക് തിരുസഭ ഉന്നതമായ ഉന്നതമായ വടക്കമാണ് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ തന്നെ നമ്മളെല്ലാവരും ജപമാല ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവരാ ഇംഗ്ലീഷ് നമ്മൾ പറയും റോസറി എന്ന് എന്നാൽ ഈ റോസറി എന്ന് പറയുന്ന വാക്ക് അതിൻ്റെ അർത്ഥം എന്താ ിയം എന്ന് പറയുന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് റോസറി രൂപം കൊള്ളുന്നത് അതിൻ്റെ അർത്ഥം എന്താ റോസപ്പൂക്കയുടെ കൂട്ടം നീയൊരു ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയ്ക്ക് കൊണ്ടുള്ള ഒരു ബൊക്ക സമർപ്പിക്കുക ഓരോ ജപമാല ചൊല്ലുമ്പോഴും അതറിയുന്നുണ്ടോ ഞാനൊരു ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു അമ്മയുടെ മുമ്പില് റോസാപ്പൂക്കൾ കൊണ്ടുള്ള ഒരു ബൊക്ക ഞാൻ സമർപ്പിക്കുക ഇതുപോലെ തന്നെ മലയാളത്തിൽ നമ്മൾ വീണ്ടും ഉപയോഗിക്കുന്ന ഒരു വാക്ക മലയാളികളെ കൊന്ത ചെല്ലുക കൊന്തചെല്ല എന്നുള്ളത് കൊന്ത എന്നുള്ള വാക്ക് ഇത് മലയാളം ഒന്നുമല്ല പോർച്ചുഗീസ് വാക്ക അതിന്റെ അർത്ഥം എന്താണെന്നറിയോ എണ്ണി പ്രാർത്ഥിക്കുവാനുള്ള ഉപകരണം എന്നാണ് കൊന്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം എണ്ണി പ്രാർത്ഥിക്കുവാനുള്ള ഉപകരണം പ്രിയപ്പെട്ടവരെ ഈ ജപമാലയ്ക്ക് എന്തെങ്കിലും ശക്തിയുണ്ടോ പഴയ നിയമത്തെ നമുക്ക് കാണാൻ സാധിക്കും ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ കടന്നു പോകുക അവരെ മോശം നയിച്ചു കൊണ്ടിരിക്കുക ഈ മോശയും സംഘവും ഉണ്ടല്ലോ ചങ്കടലിന്റെ മുമ്പിൽ വന്നു ഈ സമയത്ത് പുറകിലാണെങ്കിൽ ഫറുവാന്റെ സൈന്യം മുൻപിലാണെങ്കിൽ ചെങ്കടൽ ഇസ്രായേൽ ഇസ്രായത്തിന് വേണ്ടി മോശ ദൈവത്തിന്റെ സനിയിലേക്ക് കരമുയർത്ത് അവിടെ ദൈവശക്തി വ്യാപിപ്പിക്കുക ദൈവമോശയോട് പറഞ്ഞു മോശയെ ദിന്റെ കൈയ്യിലിരിക്കുന്ന വടിയെടുത്ത് നേരെ നീട്ടുക എന്താ സംഭവിച്ചേങ്കട രണ്ടായി മാറി തിരിച്ചറിഞ്ഞോ പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ ചങ്കടലു നേരെ മോശ വടി നീട്ടിയതുപോലെ ഈ കാലഘട്ടത്തിൽ ഓരോ കുടുംബങ്ങളും കരങ്ങളെ എടുത്ത് പിടിച്ചു പ്രാർത്ഥിച്ചോ ആ കുടുംബത്തിലേക്ക് രക്ഷ കടന്നു വരും കാരണം ആ കാലഘട്ടത്തിൽ മോശയുടെ കരങ്ങളിൽ വടിയായിരുന്നുവെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഓരോ വ്യക്തികളുടെ കരങ്ങളിൽ പരിശുദ്ധ നമുക്കൊരു ആയുധം തന്നിട്ടുണ്ട് ഈ ആയുധം എടുത്ത് നമ്മൾ ഉപയോഗിക്കണം പ്രിയപ്പെട്ട മക്കളെ വടിയുടെ ശക്തിയല്ല മറിച്ച് ആ വടിയിലേക്ക് ദൈവശക്തി അവിടെ താമസിക്കുക നമ്മൾ പ്രാർത്ഥിച്ചോ ദൈവശക്തി അവിടേക്ക് കടന്നു വരിക വിശ്വാസൂറം പ്രാർത്ഥിച്ചോ അത് സംഭവിക്കുക തന്നെ ചെയ്യും അത്ഭുതങ്ങൾ നടക്കുക തന്നെ ചെയ്യും ഇതുപോലെ തന്നെ ദാബീതും ഗോലിയാത്തും ദാബീതിന്റെ കയ്യിൽ ഒരു കവണയും അഞ്ച് കല്ലും മാത്രം ഈ കല്ലുകൊണ്ട് ഇത്രയും മല്ലനായ ഗോലിയാത്തനെ തകർക്കാൻ സാധിക്കുക മനുഷ്യന്റെ ബുദ്ധിക്ക് അസാധ്യമായിട്ടുള്ള കാര്യ ശങ്കടൽ വടി കൊണ്ട് വിഭജിക്കുക എന്നുള്ളത് ഇത്രയും വലിയ ഗോലിയാത്തിനെ ഒരു കല്ലുകൊണ്ട് തകർക്കുക എന്നുള്ളത് മനുഷ്യന്റെ ബുദ്ധിക്ക് അസാധ്യമായതാ എന്നാൽ മനുഷ്യ ബുദ്ധിക്ക് അഗ്രാഹ്യമായ കാര്യം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കും മക്കളെ ദാവീദിന്റെ കയ്യിലിരുന്ന കല്ലിലേക്ക് ദൈവത്തിന്റെ ശക്തി പരിശുദ്ധാൽ ശക്തി അവിടെ നാഭസിച്ചപ്പോൾ ഈ ഗോലിയാത്ത് എന്നുള്ള മലനെ ഇതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചോ ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ജപമാലയിലേക്ക് ദൈവശക്തി ഇറങ്ങി വരും പരിശുദ്ധാത്മാവ് ശക്തി ഇറങ്ങി വരും അത്ഭുതങ്ങൾ സംഭവിക്കാം തിന്മയുടെ ശക്തികൾ തരിപ്പണമാകും അന്ധകാര ശക്തികൾ നീങ്ങി പോകും അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അത് സാധ്യതമായി തീരും എന്ന് എന്ന് അഭിഷേകത്തോടുകൂടി ഈ കാലഘട്ടത്തിലും പ്രിയപ്പെട്ട മക്കളെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ശത്രുവായ പിശാചിനെതിരെ യുദ്ധം ചെയ്യുവാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവണം നമ്മളൊക്കെ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നവരാണ് എന്നാൽ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ യുദ്ധം ചെയ്യുന്ന സൈനികൻ അറിയണം തൻ്റെ ശത്രു ആരാണ് എന്ന് ഒരു ആത്മീയ ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് തരിക ആരാണ് പ്രിയപ്പെട്ട കത്തോലിക്കരെ നിന്റെ ശത്രു നിന്റെ ശത്രു ആരാണ് എന്ന് ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തി തരികയാണ് എന്നാൽ ഈ ശത്രുവിനെതിരെ നമ്മൾ ഓരോരുത്തരും എങ്ങനെയാണ് യുദ്ധം ചെയ്യേണ്ടത് ദൈവത്തിന്റെ വചനം പറയുകയാണ് നമ്മൾ ഓരോരുത്തരും യുദ്ധം ചെയ്യേണ്ടത് ആത്മീയ യുദ്ധമാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യം നമുക്കാർക്കും ഭീരങ്കിയോ അല്ലെങ്കിൽ ബോംബോ അല്ലെങ്കിൽ വെട്ടുകത്തിയോ അതൊന്നും ഉപയോഗിച്ചുകൊണ്ടല്ല നമ്മൾ യുദ്ധം ചെയ്യേണ്ടത് നമ്മുടെ സമ്രായുധം എപ്പോഴും ആത്മീയമാണ് അതുകൊണ്ടാണ് ഭക്താവിന്റെ വചനം പറയുന്നേ കൊറുന്തോസ് വരക്കെഴുതിയ രണ്ടാം ലേഖനം പത്താം അധ്യായം മൂന്നും നാലും തിരുവശങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം നമ്മുടെ ഭവനങ്ങളൊക്കെ ബൈബിൾ ഉണ്ടെങ്കിൽ ഈ സമയം ഒന്ന് ബൈബിൾ എടുത്ത് മക്കളെ കുറുന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം പത്താം അധ്യായം മൂന്നും നാലും തിരുവചനം എടുത്ത് വായിക്കാം വചനം പറയുകയാണ് നിങ്ങൾ ജീവിക്കുന്നത് ജഡത്തിലാണെങ്കിലും ജടിക പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നത് എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ സമരായുധങ്ങൾ ജടികമല്ല ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ അവ ശക്തങ്ങളാണ് നമുക്കൊന്നൊന്ന് ഒരിക്കൽ കൂടി ഒന്ന് വായിച്ചേ കുറുന്തോസുവാർക്ക് എഴുതി രണ്ടാം ലേഖനം പത്താം അധ്യായം മൂന്നും നാലും തിരുവശങ്ങൾ ഞങ്ങൾ ജീവിക്കുന്ന ജഡത്തിലാണെങ്കിലും ജടിക പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നത് എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ സമരായുധങ്ങൾ ജടികമല്ല ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിന് അവ ശക്തമെത്രയേ വീണ്ടും നമുക്കൊരു വചനം കൂടി നമുക്ക് എടുത്ത് വായിക്കാം എഫോസിസുകാർക്കിട നിലേഖരം ആറാം അധ്യായം പത്തും പതിനൊന്നും പന്ത്രണ്ടും തിരുവചനങ്ങൾ പ്രിയപ്പെട്ടവരെ ഏതൊക്കെ രീതിയുള്ള കോട്ടകളാണോ പ്രിയപ്പെട്ടവരെ ഈ കോട്ടകൾ തകർക്കാൻ പറ്റിയിട്ടുള്ള ആത്മീയ ആയുധമാ ശപമാല നമ്മുടെ സമുരായുധം ജടികമല്ല മറിച്ച് ആത്മീയമാണ് എന്നാൽ ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ അവ ശക്തങ്ങളാണ് എന്ന് ദൈവത്തിൻ്റെ വശം നമ്മെ ഓർമ്മപ്പെടുത്തുക ഈ കാലഘട്ടം നമ്മളൊന്ന് നോക്കിയ പ്രിയപ്പെട്ടവരെ എത്രയോ എത്രയോ തിന്മയുടെ ശക്തികളാ ഓരോ വ്യക്തികളെയും പറയുകയും ചെയ്തിരിക്കുന്നത് ചില തിന്മയുടെ അരൂപിത് വിട്ടുപോ എന്ന് ഞാൻ നാളുകളായി പ്രാർത്ഥിക്കുന്നു പക്ഷെ വിട്ടുപോകാത്ത അവസ്ഥ ചില കുടുംബങ്ങളെ ഇതേപോലെ വലയം ചെയ്തിരിക്കുക ഈ കാലഘട്ടങ്ങളിൽ എത്രയോ കുടുംബങ്ങളെ കാണാൻ സാധിക്കും തിന്മയുടെ ശക്തി വളയം ചെയ്തിരിക്കുന്ന അവസ്ഥ ഡിവോഴ്സിന് വക്കിലെത്തിയിരിക്കുന്ന കുടുംബം അബോർഷൻ യുദ്ധനാസിയ ഇതുപോലെ കുടുംബങ്ങളെ തകർക്കുന്ന മാതാപിതാക്കൾ മക്കൾ ബന്ധങ്ങൾ വിഘടിതമായിരിക്കുന്ന അവസ്ഥ ഭാര്യ ഭർത്ത ബന്ധങ്ങൾ സംശയത്തിന് വേരുകൾ തിന്മയുടെ അരൂപികൾ വളയം ചെയ്തിരിക്കുക നമ്മൾ ഓർത്തോ പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ ഓരോ കുടുംബങ്ങളെയും പറയുകയും ചെയ്തിരിക്കുക തിന്മയുടെ കോട്ടകൾ മനുഷ്യരൊക്കെ നല്ലതാ എന്നാൽ ആ മനുഷ്യ തിന്മയുടെ ശക്തി നിലനിൽക്കുന്നതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം അതുകൊണ്ട് തന്നെ നമ്മൾ യുദ്ധം ചെയ്യുന്ന മനുഷ്യനോടല്ല ആ മനുഷ്യ വസിക്കുന്ന തിന്മയുടെ അരൂപിയോടാണ് നമ്മൾ കണ്ടിട്ടില്ലേ സമരങ്ങൾ നടക്കുമ്പോൾ സമരത്തിന്റെ മുമ്പില് കുട്ടി സഖാക്കള് നേതാക്കന്മാരയക്കും കുട്ടി സഖാക്കള് പോയി ബസ്സിന് കല്ലറിയും അതുപോലെ തന്നെ എന്തൊക്കെ നശിപ്പിക്കാൻ കിട്ടുമോ ഇതൊക്കെ കുട്ടി സഖാക്കള് പോയി ചെയ്യും എന്നാ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിന്റെ പിന്നിലാരാ പ്രവർത്തിക്കുന്ന പിന്നിൽ വലിയ നേതാക്കന്മാരുണ്ട് ഈ നേതാക്കന്മാർക്ക് വല്ല പ്രശ്നമുണ്ടോ ഒരു പ്രശ്നവുമില്ല കുട്ടി സഖാക്കള് ജെയും വിളിച്ച് ബഹളവും വെച്ച് തകർത്ത് നശിപ്പിച്ച് നടക്കുകയാണ് ഇതാണ് നമ്മൾ തിരിച്ചറിയണ്ടേ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന തിന്മേട രൂപികളുണ്ട് ഈ തിന്മേട രൂപികൾക്കെതിരെയാണ് നമ്മൾ ഓരോരുത്തരും യുദ്ധം ചെയ്യേണ്ടത് നമ്മൾ ആയുധമുണ്ടല്ലോ ജഡികമായിട്ട് ആയുധമല്ല മറിച്ച് ആത്മീയ ആയുധം എടുത്തിട്ട ഓരോ ദൈവ പൈതലും യുദ്ധം ചെയ്യേണ്ടത് നമുക്ക് ഭർത്താവിന്റെ വച്ചനൊന്ന് നമുക്ക് വായിക്കാൻ പ്രിയപ്പെട്ടവരെ ഒന്നെടുത്ത് നമ്മൾ എടുക്കുന്ന എഫോസിസ് വരക്കെടുതി ലേഖനം ആറാം മുതൽ മുതൽ വായിച്ചു വരെ ും കരുത്തുള്ളവരാകുവിൻ്റെ ശക്തിയുടെ പ്രാഭവത്തിലും സാത്താന്റെ കുടില തന്ത്രങ്ങളെ എതിർത്തു നിൽക്കുവാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ സാത്താന്റെ കുടില തന്ത്രങ്ങളും അച്ഛൻ പറഞ്ഞു മനസ്സിലായില്ല തകർക്കാൻ 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 വ്യക്തികളെ മക്കളെ ഈ തന്ത്രങ്ങളെ എല്ലാ ആയുധങ്ങളും ധരിക്കുവാൻ ശ്രീ തുടർന്ന് എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർദ്ധിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത് നമ്മൾ ആർക്കെതിരെയാണ് യുദ്ധം ചെയ്യുന്നത് നമ്മള് യുദ്ധം ചെയ്യുന്ന ആർക്കാ മാംസത്തിനോ രക്തത്തിനോ എതിരായിട്ടല്ല ജഡത്തിന്റെ പ്രവണതകൾക്ക് ജഡത്തിൻ ജഡത്തോടല്ല മറിച്ച് പ്രബുദ്ധങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവിട്ടെന്ന് അതിനാൽ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ ധരിക്കുയാളെ നമ്മൾ തിരിച്ചറിയേണ്ടതാ ഈ കാലഘട്ടത്തിൽ ആത്മീയ ആയുധം ധരിക്കേണ്ട കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മതങ്ങള് നോക്കിക്കഴിഞ്ഞോ രാഷ്ട്രീയ പാർട്ടികൾ നോക്കിക്കഴിഞ്ഞോ സോഷ്യൽ മീഡിയകൾ നോക്കിക്കഴിഞ്ഞോ ഇതിനെയെല്ലാം കത്തോലിക്ക സഭയെ തകർക്കുവാൻ വേണ്ടി അവർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുക മതം നല്ലതാണ് രാഷ്ട്രീയം നല്ലതാണ് സാമൂഹ്യ മാധ്യമങ്ങൾ നല്ലതാ പക്ഷേ അതിൻറെ അകത്ത് തിന്മയുടെ അരൂപികൾ നിലനിൽക്കുന്നുണ്ടെങ്കിലാണ് പ്രശ്നം നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ യുദ്ധം ചെയ്യുന്ന ആത്മീയ ആയുധം ഉപയോഗിച്ച് തിന്മയുടെ അരൂപികൾക്ക് വേണ്ടിയിട്ടാ ചില മതങ്ങളുണ്ട് ആ മതത്തെ ലക്ഷ്യം കത്തോലിക്ക സഭയെ തകർക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കത്തോലിക്ക വിശ്വാസത്തിന് നിരക്കാത്ത രീതിയിൽ പലതും അവരിലൂടെ കടന്നു വന്നിരിക്കുക ഇതുകൊണ്ടാണ് പ്രിയപ്പെട്ട മക്കളെ ചില രാഷ്ട്രീയ പാർട്ടികൾ അവിടെ ഫിലോസഫി ഉണ്ടല്ലോ കത്തോലിക്ക സഭയെ തകർക്കുക എന്നുള്ളതാണ് ഇതുപോലെ തന്നെ ചില സാമൂഹ്യ മാധ്യമങ്ങൾ ചില ചാനലുകള് ചാനൽ ചർച്ചകള് അതിന്റെ ലക്ഷ്യം നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കത്തോലിക്ക സഭയെ തകർക്കുക എന്നുള്ളത് ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ സഭയ്ക്ക് വേണ്ടി കരങ്ങളെ ജപമാലി എടുത്ത് പിടിച്ചു പ്രാർത്ഥിച്ചോ അച്ഛൻ എന്തുകൊണ്ടാണ് പറയുന്നതെന്നറിയോ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മുടെ സന്യാസാശ്രമങ്ങളിൽ രാവും പകലും ഇതുപോലെയുള്ള പ്രതിസന്ധികൾ കടന്നു വന്നപ്പോൾ ജപമാലിയെടുത്ത് പ്രാർത്ഥിച്ച ഒരുപാട് സന്യാസികളുണ്ട് ആ സന്യാസികളുടെ പ്രാർത്ഥനയ കത്തോലിക്ക വിശ്വാസത്തെ പിടിച്ചു നിർത്തിയത് ആ സന്യാസികളുടെ പ്രാർത്ഥനയ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ ദൈവത്തിന് സുവിശേഷം കടന്നു എന്നത് ആ സന്യാസികളുടെ പ്രാർത്ഥനയാണ് കത്തോലിക്ക സഭയുടെ പ്രതിസന്ധിയുടെ കാലഘട്ടങ്ങളെ പിടിച്ചു നിർത്തിയത് എങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ നമ്മളും നമ്മുടെ കുടുംബവും നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളും ശപമാല ചൊല്ലി പ്രാർത്ഥിക്കണം ഒരുപാട് ഒരുപാട് തിന്മയുടെ ശക്തികൾ ആക്രമങ്ങൾ സഭയെ തകർത്തു കൊണ്ടിരിക്കുക ഇതിൻ്റെ മുമ്പിൽ ഏറ്റവും വലിയ ആയുധമാണ് പ്രിയപ്പെട്ട മക്കളെ ശപമാല എന്നുള്ളത് വീണ്ടും നമ്മൾ കർത്താവിന്റെ വചനം കാണാൻ പോകുക പ്രിയപ്പെട്ടവരെ ഇവിടെയാണ് യാക്കോബ് സ്ത്രീ എഴുതിയ ലേഖനം നാലാം അധ്യായം ഏഴാം ം എങ്ങനെയാണ് നമ്മൾ അതിനെ നേരിടേണ്ടത് എങ്ങനെയാണ് നമ്മൾ നേരിടേണ്ടത് യാക്കോശ്രീ എഴുതിയ ലേഖനം നാലാം അധ്യായം ഏഴാം തിരുവചനം നമുക്ക് വായിക്കാം ആകയാൽ ദൈവത്തിന് വിധേയരാകുവിൻ ചെറുത്ത് നിൽക്കുവാൻ അപ്പോൾ അവൻ നിങ്ങളിൽ നിന്നും ഓടിയകന്നുകൊള്ളു കണ്ടോ പ്രിയപ്പെട്ടവരെ പിശാചിനെ തകർക്കാനുള്ള മാർഗാണ് നമുക്ക് പറഞ്ഞു തരുന്നത് ആകെയാൽ ദൈവത്തിന് വിധേയരാവിൻ പിശാചിനെ ചെറുത്തു നിൽക്കുവാൻ അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓട്ടിയാകരം പ്രിയപ്പെട്ടവരേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ദൈവ കാര്യമാണ് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ കർത്താവിശംസ കുരിശിൽ മരിച്ചു ആ കുരിശിൽ മരിച്ചതോടുകൂടി എല്ലാ തിന്മയുടെ ശക്തികളും വിട്ടുപോയി എങ്കിലും പ്രിയപ്പെട്ടവരെ പിശാൻ്റെ തലയെ തകർത്തു അവൻ കുരിശില എന്നിട്ടും എന്തേ ഈ ലോകത്തിൽ തിന്മയുടെ സ്വാധീന വലയങ്ങൾ എന്നിട്ടും ഈ എന്നിട്ടുമ ഇത്രമാത്രം ഇത്രമാത്രം പ്രതിസന്ധികൾ യേശു കാൽവരിയിലെ കുരിശിൽ തിന്മേട് പിശാചിന്റെ തലയെ തകർത്തുവെങ്കിൽ എന്നിട്ടും എന്തേ ഈ സഭയിൽ അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ഇത്രമാത്രം തിന്മയുടെ സ്വാധീന വലയങ്ങൾ അതിന്റെ ഉത്തരം നമുക്ക് കാണാൻ സാധിക്കും പ്രിയപ്പെട്ടവരെയും എഴുപത്തി ഏഴാം സങ്കീർത്തനം പത്തൊമ്പതാം തിരുവ പത്താം തിരുവചനം അത്യുന്നതനായി ദൈവത്തിന്റെ ശക്തി മനസ്സിലാക്കാത്തതാണ് നിന്റെ ദുഃഖത്തിന് കാരണം എൻ്റെ ദുഃഖത്തിന് കാരണം എന്താ അത്യുന്നതനായ ദൈവത്തിൻ്റെ ശക്തി മനസ്സിലാക്കാത്തതാണ് എൻ്റെ ദുഃഖത്തിന് കാരണം ഓരോ വ്യക്തികളിലേക്കും ഈ അത്യുന്നതിന്റെ ശക്തി ആവർത്തിക്കുന്നുണ്ട് ആ ശക്തി നമ്മൾ തിരിച്ചറിയുന്നില്ല ഇതുപോലെ തന്നെ പ്രിയപ്പെട്ട മക്കളെ എന്നിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കാത്ത രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എടുത്തു മാറ്റാൻ തയ്യാറാവണം ഈ കാലഘട്ടത്തിൽ ഒരു ആത്മദർശന നമുക്കുണ്ടാവട്ടെ ഏതൊക്കെ രീതിയിൽ തിന്മയുടെ ശക്തികള് സ്വാധീനങ്ങൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്നുണ്ടോ ദൈവത്തിന് വസിക്കാൻ സാധിക്കാത്ത രീതിയിൽ തിന്മയുടെ രൂപികൾ ഇനി വലയും ചെയ്യുന്നുണ്ടോ അത് ഞാൻ എടുത്തു മാറ്റാൻ തയ്യാറാവണം നമ്മളോടത്തോ ദൈവത്തെയും പാപത്തെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല ഒരു വ്യക്തി പാപമുണ്ടോ ദൈവത്തിന് ആ വ്യക്തിയെ പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് വീണ്ടും നമ്മൾ കർത്താവിന്റെ വചനം കാണുകയാണ് പത്രോസ്ത്രീ എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം എട്ടാം തിരുവചനം പത്രോസ്ത്രീ എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം എട്ടാം തിരുവചനം അവിടെ നമ്മൾ കാണുകയാണ് പത്രോസ്ത്രീഹ ദൈവചനത്തോട് പറയുക നിങ്ങളുടെ ശത്രുവായ പശാജ് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചു കൊണ്ട് ചുറ്റി നടക്കുന്നു ആ നിങ്ങളുടെ ശത്രുവായി പിശാച്ച് എന്തെന്ന് പറയുന്നത് ആര് വിഴുകണമെന്ന് അന്വേഷിച്ച് ചുറ്റു നടക്കുക നമ്മൾ നോക്കി ഇന്ന് അലറുന്ന സിംഹത്തെ പോലെ പിശാച് നിന്റെ അടുത്ത് വരുന്നുണ്ട് നിൻറെ ചുറ്റു നടക്കുന്നുണ്ട് നിന്റെ ചുറ്റും ഈ വചനം കേട്ട് നീ പുറത്തേക്ക് അറിയിക്കോ ഈ പിശാൽ ചുറ്റി നടക്കുക ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്ന അലറുന്ന സിംഹത്തെ പോലെ നമ്മുടെ ശത്രു ആരാണെന്ന് നമ്മൾ തിരിച്ചറിയണം പക്ഷേ ഈ ശത്രുവിന്റെ ഈ കാലഘട്ടത്തിലെ ഭാവാണ് പൗലോ പത്രോസ്ത്രീയ പറയുന്ന അലറുന്ന സിംഹ ഈ സിംഹം അലറുന്ന കാണുമ്പോൾ ഇരകൾ എന്താ ചെയ്യുക ഇരകൾ പതിഞ്ഞിരിക്കും ഇരകൾ പേടിച്ചിരിക്കാം ഇരകളെ പേടിപ്പിക്കുക എന്നുള്ളത് പിശാചിന്റെ തന്ത്ര നമ്മൾ നോക്കിക്കോ ഈ കാലഘട്ടത്തിൽ തീവ്രവാദികൾ കത്തോലിക്കരായ മക്കളുടെ കഴുത്തുകൾ ഇതൊക്കത്തി കൊണ്ട് വെട്ടെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട് ആ വീഡിയോസ് നമ്മൾ കണ്ടു കഴിയുമ്പോൾ അവർ എന്തുകൊണ്ടാണ് ഈ വീഡിയോസ് അവർക്ക് അടുത്തൊക്കെ വെട്ടി അത് വീഡിയോ യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടിരിക്കുന്നത് ഇത് കണ്ടു കഴിയുമ്പോ ഇരയായ നമ്മൾ പതിഞ്ഞിരിക്കാം പേടിച്ചിരിക്കാം നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാ അപ്പൊ നമ്മൾ എന്താ ചെയ്യൊരു നിസ്സംഗതാ ഭാവത്തേക്ക് ഞാനിനി ഒന്നിനും പോകുന്നില്ല എന്ത് വേണമെങ്കിലും കാണിച്ചോട്ടെ ഞാൻ സുരക്ഷിതായിക്കൊള്ളാം ഇതാരുടെ തന്ത്ര ഇത് പിശാചിന്റെ തന്ത്ര നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ അലറുക ആരെ പിടിക്കണമെന്ന് അന്വേഷിച്ച് അലഞ്ഞു തിരിഞ്ഞു നടക്കുക ഇവിടെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ആരെ ഒതുങ്ങിയിരിക്കേണ്ട വ്യക്തികളല്ല മറിച്ച് ആത്മീയ ആയുധമെടുത്ത് പോരാടേണ്ട വ്യക്തികളാണ് പോരാടേണ്ട വ്യക്തികളാണ് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞു ഈ ആത്മീയ ആയുധമാണ് നമ്മുടെ ഓരോരുത്തരെയും കരങ്ങളിലിരിക്കുന്ന ജപമാല എന്നുള്ളത് മലാക്കി പ്രവാസന്റെ പുസ്തകം നാലാം അധ്യായം മൂന്നാം തിരുവസരം ഒന്ന് വായിച്ചു മലാഖ്യ പ്രവാചന പുസ്തകം നാലാം അധ്യായം മൂന്നാം തിരുവശം പ്രിയപ്പെട്ട മക്കളെ ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമുണ്ട് കർത്താവെ തിരുസഭയെ നയിക്കുവാൻ അല്ലെങ്കിൽ ദേശങ്ങളെ രാജ്യങ്ങളെ നയിക്കുവാൻ നല്ല നേതാക്കന്മാരെ തരണമേ ധാർമ്മിക മൂല്യമുള്ള മതാത്മകതയുള്ള നേതാക്കന്മാരെ ഞങ്ങൾക്ക് തരണമേ നമ്മൾ പ്രാർത്ഥിച്ചോ ഈ കാലഘട്ടത്തോട് സംസാരിക്കാൻ പറ്റിയ പ്രവാചകന്മാരെ ഞങ്ങൾക്ക് തരണമേ പ്രാർത്ഥിച്ചോ മക്കളെ ഈ കാലഘട്ടത്തിന് അഭിഷേകം നൽകുന്ന ശുശ്രൂഷകൾ ഈ കാലഘട്ടത്തിൽ അവിടുന്ന് വെച്ച് തരണമേ കോവിഡ് കാലഘട്ടത്തിൽ പറ്റിയ ശുശ്രൂഷകൾ ഞങ്ങൾക്ക് തരണമേ ഇതുപോലെ നമ്മൾ പ്രാർത്ഥിച്ചോ പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടങ്ങളിൽ ഓരോ ഹൃദയങ്ങളെ സ്പർശിക്കുവാൻ ഓരോ വൈദികർക്കും അവിടെ കുംഭസാരത്തിലൂടെ ശുശ്രൂഷകളോടെ സാധ്യതമാകുവാൻ വേണ്ടി പ്രാർത്ഥിച്ചോ നല്ല നേതാക്കന്മാർ മതത്തിനാണെങ്കിലും രാജ്യത്തിനാണെങ്കിലും നമുക്ക് ആവശ്യമാണ് നമ്മൾ നോക്കിക്കോ ഈ ഓരോ വ്യക്തികളെ ദൈവ തെരഞ്ഞെടുക്കുക അതിനു പറ്റിയ നേതാക്കന്മാർ ഞങ്ങളുടെ രാഷ്ട്രത്തിന് തരണമേ ഞങ്ങളുടെ രാജ്യത്തിന് തരണമേ ഞങ്ങളുടെ സഭയ്ക്ക് തരണമേ എന്ന് ഓരോ വ്യക്തികളും ഈ കാലഘട്ടത്തെ പ്രാർത്ഥിക്കണം നമുക്ക് കാണാൻ സാധിക്കും ഫൗസ്തീന പുണ്യപതിക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ടിരിക്കുക ഫൗസ്തീന പുണ്യപതിയോട് ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട് മോളെ ഞാൻ പോളണ്ടിനെ നശിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൗസ്തീന പുണ്യയുടെ മാതൃരാജയ ഈ സമയത്ത് ഫൗസ് പുണ്യവധി പറയുകയാണ് ഈശോയെ നീ എന്റെ മാതൃയായത്തെ നശിപ്പിക്കല്ലേ ഞാൻ അതിനു വേണ്ടി എന്ത് പരിഹാരം വേണമെങ്കിലും ചെയ്തോളാം ഈശോ ചോദിച്ചു ഉറപ്പാണോ നീ നിന്റെ മാതൃയായത്തിന് വേണ്ടി പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കോ അവള് പറഞ്ഞു ഞാൻ പരിഹാരം ചെയ്ത് ഞാൻ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാം അതിന്റെ ഉത്തരം ഒരു ജീവിതം ബലിയായി തീർന്ന ഉത്തരം നമുക്ക് കാണാൻ സാധിക്കും ഈ പുണ്യമതി പിന്നീടുള്ള ജീവിതം മുഴുവൻ പോളണ്ടിന് വേണ്ടി പരിഹാരം ചെയ്ത് പരിഹാരം ചെയ്ത് പരിഹാരം ചെയ്ത് ഒരു ബലിയായി തിരിയ രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ഈ പോളണ്ടിൻ്റെ ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളിലും ബോംബ് വർഷിക്കപ്പെട്ടപ്പോൾ പോളണ്ടിൽ ഒറ്റ ബോംബ് പോലും വീണില്ല ആര് പരിഹാരം ചെയ്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട് ആര് പരിഹാരം ചെയ്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് ആധിപത്യത്തിന്റെ പിടിയിലായിരുന്ന രാജ്യമായിരുന്നു എന്നാൽ ആ കമ്മ്യൂണിസ്റ്റ് ആധിപത്യം അവിടെ തകർന്നു വീണിട്ടുണ്ട് ആര് പരിഹാരം ചെയ്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട് മക്കളെ അപ്പുണ്യതി ഇതുപോലെ തന്നെ ആ ദേശത്തുനിന്ന് രാജ്യത്ത് വിശുദ്ധാത്മാക്കൾ ഉദ്ദേശം ചെയ്യുക

മലാഖി പ്രവാസന്റെ പുസ്തകം നാലാം അധ്യായം മൂന്നാം തിരുവചനം സൈന്യങ്ങളുടെ കർത്താവ് ചെയ്യുന്നു ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം ദുഷ്ടന്മാരെ നിങ്ങൾ ചവിട്ടി താഴ്ത്തും കണ്ടോ പ്രിയപ്പെട്ടവരെ പറയുകയാണ് ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം ദുഷ്ടന്മാരെ നിങ്ങൾ ചവിട്ടി താഴ്ത്തും അവർ നിങ്ങളുടെ കാൽക്കീഴിൽ ചാരം പോലെ ആയിരിക്കും വീണ്ടും റോമ പതിനാറ് ഇരുപതും കൂടി ഒന്നെടുത്ത് വായിച്ചേ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ഓർക്കുക ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം ആര് പ്രവർത്തിക്കുന്ന ബസ കർത്താവ് പ്രവർത്തിക്കണം കർത്താവ് പ്രവർത്തിക്കാതെ നമ്മൾ എന്തൊക്കെ അധ്വാനിച്ചാലും ഒരു കാര്യമില്ല എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഞാം പ്രവർത്തിക്കുന്നത് ബസ നിങ്ങളുടെ ചത്തുവായ്പാജനെ നിങ്ങളുടെ കാൽക്കിടി ചവിട്ടി താഴ്ത്തുക കർത്താവ് പ്രവർത്തിക്കണം വീണ്ടും റോമ പതിനാറ് എടുത്ത് വായിച്ച മക്കളെ സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ തന്റെ കണ്ടുമായ കർത്താവ് നിങ്ങളെ ശത്രുവായ പിശാജിനെ കാൽ കീഴിലാക്കി തകർത്ത് മെതിക്കും എന്ന് വചനം പറയുക ഞാൻ പ്രവർത്തിക്കണം പ്രിയപ്പെട്ടവരെ കർത്താവ് ഓരോ വ്യക്തികളും പ്രവർത്തിച്ചുവെങ്കിൽ മാത്രമാണ് കർത്താവ് തിന്മയുടെ ശക്തികളെ പിശാചനെ തകർക്കാൻ കഴിയുള്ളൂ പിശാചിന്റെ കോട്ടകൾ തകർക്കാൻ കഴിയുള്ളു അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയിലും കർത്താവ് പ്രവർത്തിക്കണം നമ്മൾ കാണുകയ തിരുസഭയുടെ ചരിത്രത്തില് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്നില് ലഫാൻഡോ യുദ്ധത്തില് ക്രിസ്ത്യാനികള് എന്തൊന്നുമില്ലാത്ത രീതിയിൽ വിജയം ഭരിച്ചിരിക്കുക ആ സമയത്ത് അന്നത്തെ പരിസ്ഥിതി പിതാവ് എന്താ ചെയ്തെന്നറിയോ അന്നത്തെ പരിസ്ഥിതി പിതാവ് ചെയ്തതാണ് മക്കളെ നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക ക്രിസ്ത്യാനികളും തുർക്കികളും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക ആ യുദ്ധത്തിൽ ക്രിസ്ത്യാനികൾ അത്ഭുതകരമായ രീതിയിൽ യുദ്ധത്തിൽ വിജയിക്കുക അന്നാണ് തിരുസഭ ഇങ്ങനെയൊരു പ്രാർത്ഥന കൂട്ടിച്ചേർത്ത് ഈ പ്രാർത്ഥനയുടെ കൂടെ ക്രിസ്ത്യാനികളുടെ സഹായമായി മറിയമേ എന്ന് ആ പരിശുദ്ധ പിതാവാണ് പിന്നീട് അഞ്ചാം പിയു സ്മാർപ്പാപ്പിയുണ്ടല്ലോ ഈ അഞ്ചാം പിയു സ്മാർപ്പാപ്പാണ് ജപമാല രാജ്ഞയുടെ തിരുനാൾ തുടക്കം കുറിച്ചത് വീണ്ടും ആയിരത്തി എഴുന്നൂറ്റി പതിനാലിൽ നമ്മൾ കാണുക ക്ലമൻസ് പതിനൊന്നാമൻ മാർപാപ്പ അദ്ദേഹം സാർവത്രിക സഭയുടെ തിരുനാളായി ജപമാല രാജ്ഞിയുടെ തിരുനാളായി അവിടുന്ന് മാറ്റി വീണ്ടും ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ ലിയോ പതിമൂന്നാമൻ മാർപ്പാപ്പയാണ് ഒക്ടോബർ മാസം പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന മാസമാക്കി അവിടെ നിന്ന് മാറ്റിയത് നമ്മൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ജപമാലയുടെ കൂടെ പ്രകാശത്തെ രഹസ്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്തു വീണ്ടും ഈ കാലഘട്ടത്തിൽ ഉണ്ടല്ലോ ലുത്നിയയുടെ കൂടെ മൂന്ന് പ്രാർത്ഥനകൾ കൂടി കൂട്ടിച്ചേർത്തു എന്താണ് ആ മൂന്ന് പ്രാർത്ഥനകൾ ഈ മൂന്ന് പ്രാർത്ഥനകൾ കൂടി കൂട്ടിച്ചേർത്തു കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ ഇന്നായിരിക്കുന്ന ഈ ജപമാലയുടെ രൂപം കൊണ്ടത് ഈ ജപമാല ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ട് രൂപം കൊണ്ടതല്ല മറിച്ച് വർഷങ്ങളും നൂറ്റാണ്ടുകളും കാലഘട്ടങ്ങളും എടുത്തിട്ടുണ്ട് സഭാപിതാക്കന്മാരുടെ ധ്യാനങ്ങളും പ്രാർത്ഥനകളും ഇതിന് പിന്നിലുണ്ട് ദൈവത്തിനെ വെളിപ്പെടുത്തുകൾ ഇതിന് പിന്നിലുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി പതിനാറിൽ വിശ്വ ഡോമിനിക്കിന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു മക്കളെ നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കെ ഈ ജപമാല ഭക്തി ലോകം മുഴുവൻ പ്രചരിപ്പിക്കേ അന്ന് പരിശുദ്ധ അമ്മ വിശ്വ ഡോമിക്കിനോട് പറഞ്ഞു ഡോമിനിക് സംഘവും ജപമാല ഭക്തി വർദ്ധിപ്പ് പ്രചരിപ്പിക്കുന്ന വേണ്ടി ഇറങ്ങിത്തിരിച്ചു എന്താണ് ആ കാലഘട്ടത്ത് സംഭവിച്ചത് ആ കാലഘട്ടത്തിൽ സഭ അൽഭേജിയും പാർഷണ രീതിയുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിനെ മുക്കയറിട്ടത് വിശുദ്ധ ഡോമിനിക് നേതൃത്വത്തിൽ ജപമാല ഭക്തി തുടങ്ങിയപ്പോഴാ വീണ്ടും നമ്മൾ കാണുക സഭ ഇരുണ്ട് നൂറ്റാണ്ടിലൂടെ കടന്നു പോകുക ഇരുണ്ട യുഗത്തിലൂടെ കടന്നു പോകുക ആ സഭയിൽ സഭയിൽ നേതാക്കന്മാർ ജനിക്കണമേ സഭയോട് സംസാരിക്കാൻ പറ്റിയ പ്രവാചന്മാരെ തരണമേ എന്ന് അന്ന് ജനം പ്രാർത്ഥിച്ചു ആ കാലഘട്ടത്തിൽ ഫ്രാൻസിസ് അസിസി യുദ്ധം ചെയ്യുക ഈ ഫ്രാൻസിസ് അസിസിയിലൂടെ ഇരുണ്ട യുഗത്തെ പ്രകാശത്തിന്റെ യുദ്ധത്തിലേക്ക് നയിക്കുവാൻ സാധിച്ചു ഇതുപോലെ അന്തോണിയസ് യൂറോപ്യൻ രാജ്യം മുഴുവൻ അൽഭേജിയും പാർഷൻ രീതിയുടെ പിന്നാലെ പോകുക ആ സമയത്ത് അദ്ദേഹത്തിന്റെ ധ്യാന ശുശ്രൂഷകളും അദ്ദേഹത്തിന്റെ ആത്മീയ ശുശ്രൂഷകളും ഒരു പരിധിവരെ യൂറോപ്പിന്റെ കത്തോലിക്ക വിശ്വാസത്തെ ക്രൈസ്തവ വിശ്വാസത്തെ പിടിച്ചു നിറത്തി ഇതുപോലെ ആത്മീയ നേതാക്കന്മാര് രാജ്യത്തിന് ഉണ്ടാവണം മിഘാൽ ഗോർബിച്ച് അദ്ദേഹം വന്നോടുകൂടി റഷ്യയിലെ കമ്മ്യൂണിസം തകർന്നു വെടിയ ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ ദൈവ നിഷേധമാണ് മക്കളെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ തിന്മ് എന്ന് പറയുന്നേ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ഈ കാലഘട്ടത്തിൽ ചെയ്യേണ്ടതാണ് നമ്മൾ പ്രാർത്ഥിക്കണം ഒന്നാമത്തെ കാര്യമാണ് നിങ്ങളുടെ ശത്രുവായ പിശാജ് ആരെന്ന് തിരിച്ചറിഞ്ഞ് ആ ശത്രുവിനെതിരെ യുദ്ധം ചെയ്യണം ശബമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കുടുംബത്തെ തകർക്കുന്ന തിന്മകളുണ്ട് തിരിച്ചറിയണം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തെ തകർക്കുന്ന തിന്മകളുണ്ട് തിരിച്ചറിയണം നിന്റെ ശത്രുവിനെ നീ തിരിച്ചറിയണം നിന്റെ ദേശത്തെയും രാജ്യത്തെയും സഭയെ നശിപ്പിക്കുന്ന തിന്മയുടെ ശക്തികളുണ്ട് നീ തിരിച്ചറിയണം ആ തിന്മയുടെ ശക്തികൾക്കെതിരെ ആത്മീയ ആയുധമെടുത്ത് നീ പ്രാർത്ഥിക്കണം രണ്ടാമതായി നമുക്ക് പറയുകയാണ് ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ സഭയെ നയിക്കുവാൻ രാഷ്ട്രത്തെ നയിക്കുവാൻ നല്ല ആത്മീയ നേതാക്കന്മാരെ ഞങ്ങൾക്ക് തരണമേ എന്ന് മൂന്നാമത് നമുക്ക് പറഞ്ഞു തരികയാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ് കോവിഡ് നയൻറ്റീൻ എന്നും അല്ല മക്കളെ ദൈവ നിഷേധമാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഈ കാലഘട്ടത്തിൽ ദൈവവിശ്വാസത്തിലേക്ക് യുവജനങ്ങളും കുടുംബങ്ങളും കടന്നു വന്നു ഈ കാലഘട്ടത്തിൽ ബിസ്റ്റർ ടോമന് പരിശുദ്ധമ്മ ചമാല കൊടുത്ത പോലെ ഈ ദൈവ നിഷേധത്തിൽ ദൈവ ജനതയെ വീണ്ടെടുക്കുവാൻ ഓരോ മക്കളും കുടുംബങ്ങളും തിരിയണം അതിന് പരിശുദ്ധമ്മ ഇന്ന് നമുക്ക് തരുന്ന ആയുധമാണ് ജപമാല എന്ന് സകല മക്കളും തിരിച്ചറിയട്ടെ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം സ്വർഗത്തിന് നിഷേധിക്കാൻ കഴിയാത്ത മാധ്യസ്ഥമാ നമ്മൾ വചനം പറയുന്നുണ്ട് വെളിപ്പാട് പുസ്തകം പന്ത്രണ്ട് പതിനേഴ് അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ തിരിഞ്ഞു ദൈവകൽപ്പനകൾ അനുസരിക്കുന്നവരും അവളുടെ സന്താനങ്ങളോടും യുദ്ധം ചെയ്യുവാൻ വേണ്ടി സാത്താൻ പുറപ്പെട്ടേക്കുക സാധാരമായുള്ള പോരാട്ടത്തിൽ ഒരു ക്രൈസ്തവന്റെ ഏറ്റവും വലിയ ആയുധമാണ് ജപമാല എവിടെ ജപമാല മുറിയുന്നുണ്ടോ അവിടെ പിച്ചാജ് നുഴഞ്ഞു കയറും നന്മ നിറഞ്ഞു പറയുമെ പ്രാർത്ഥന നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട് അതിന്റെ ശക്തി നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ നന്മ നിറഞ്ഞു കർത്താവ് നിന്നോട് കൂടെ ഇതാര് തന്നിരിക്കുന്നതാണ് ഹെബ്രിൽ ദൂതൻ പരിശുദ്ധമേ അഭിവാദനം ചെയ്യുന്ന വചനമാണ് സ്ത്രീകളെ നീ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു ഇതാര് തന്നതാണ് കെബ്രി ഇതിനുശേഷം എലിസബത്ത് പരിശുദ്ധ അമ്മയോട് പറയുന്ന വാക്കുകളാ അങ്ങയുടെ ഉദരഫലമായി ഈശോയും അനുഗ്രഹിക്കപ്പെടാനാവുന്നു ഇത് ഉർബൻ മാർപ്പാപ്പ തിരുസഭയ്ക്ക് തന്നിരിക്കുന്ന പ്രാർത്ഥനയാ വീണ്ടും മറിയമേ തമ്പുരാൻ്റെ അമ്മേ ഈ പ്രാർത്ഥന നമുക്ക് തന്ന ആരാ ബിശ് ഭർണാദ് ആയിരത്തി നാനൂറ്റി എഴുപത്തി മൂന്നിൽ നമുക്ക് തന്നിട്ടുള്ളതാ ഇതിനുശേഷം നമ്മൾ വീണ്ടും കാണുകയാണ് പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും യുദ്ധത്തിൽ ക്രിസ്ത്യാനികൾ വിജയം ഭരിച്ചപ്പോൾ കൂട്ടിച്ചേർത്ത പ്രാർത്ഥനയാണ് പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും ധംരാട ബീഴ്ചുകൊള്ളടമേ ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചോ അഭിഷേകം നിറയും ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചോ തിന്മയുടെ ശക്തികൾ വിട്ടുപോകും പരിശുദ്ധ അമ്മ നമുക്ക് തന്നിരിക്കുന്ന ഈ സമ്മാനം നമ്മുടെ കരങ്ങളിലെ തിന്മയുടെ ശക്തികൾക്കെതിരെയുള്ള ഈ ആയുധം നമുക്ക് കരങ്ങളിലെടുക്കാം അമ്മയോട് ചേർന്ന് നമുക്കൊന്ന് പ്രാർത്ഥിച്ചേ നന്മ നിറഞ്ഞ നിറഞ്ഞയുടെ കൂടെ സ്ത്രീകലങ്ങ് അനുഗ്രഹിക്കപ്പെടാനാവുന്നു അങ്ങേടഫലമായോണ്ടിപ്പോഴും